രാജ്യത്ത് ഒമിക്രോൺ വ്യാപനം രൂക്ഷം രോഗികളുടെ എണ്ണം നൂറ്റി അൻപത് കടന്നു കേരളത്തിലും വമ്പൻ ജാഗ്രത എല്ലാം അടച്ചുപൂട്ടലിലേക്ക് മൂന്നാം തരംഗം ഫെബ്രുവരിയോടെ പ്രതിദിന രോഗികൾ രണ്ട് ലക്ഷത്തിൽ കൂടാം ഇന്ത്യക്ക് താങ്ങാൻ കഴിയില്ലെന്ന് വിദഗ്ധർ ഇതുവരെ ഒമിക്രോൺ സ്ഥിരീകരിച്ചത് എൺപത്തി ഒൻപത് രാജ്യങ്ങളിൽ രോഗവ്യാപനം ഇരട്ടി വേഗത്തിൽ മുന്നറിയിപ്പുമായി ലോക ആരോഗ്യ സംഘടന ഡെൽറ്റയും ഒമിക്രോണും ചേർന്ന് പുതിയൊരു വകഭേദമുണ്ടായാൽ ലോകത്തിന് എന്ത് സംഭവിക്കുമെന്ന് വിദഗ്ധരുടെ ഞെട്ടിപ്പിക്കുന്ന മറുപടി വിദ്യാലയങ്ങളിലടക്കം ഒരുമിച്ച് കൂടലുകൾ നിയന്ത്രിക്കേണ്ടി വരുമെന്ന് ആരോഗ്യവകുപ്പിൻ്റെ മുന്നറിയിപ്പ് കൃത്യമായ വിശദമായ വാർത്തയിലേക്ക് കടക്കുന്നതിന് മുമ്പ് സ്കൂൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലേറ്റസ്റ്റ് വിദ്യാഭ്യാസ വാർത്തകളുമായിട്ട് സ്കൂൾ ചാനൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകും നിങ്ങളും കൂടെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കോവിഡ് മൂന്നാം തരംഗം ഫെബ്രുവരിയോടെയെന്നും പ്രതിദിന രോഗികൾ രണ്ട് ലക്ഷത്തിൽ കൂടുമെന്നും ഇന്ത്യക്ക് താങ്ങാൻ കഴിയില്ലെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു ദേശീയ കോവിഡ് നയൻറ്റീൻ സൂപ്പർ മോഡൽ കമ്മിറ്റിയാണ് ഇത്തരമൊരു പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നത് പുതുവത്സര ദിനം അടുക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ആഘോഷ പരിപാടികൾ ജാഗ്രതയോടെ നടത്തണമെന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് രാജ്യത്തെ ഒമിക്രോൺ ബാധിതർ ദിനം വർദ്ധിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണിത് ഒമിക്രോൺ പടർന്നു പിടിച്ചത് തൊണ്ണൂറോളം രാജ്യങ്ങളിലേക്ക് ഒന്ന് പോയിൻറ്റ് അഞ്ച് മുതൽ മൂന്ന് ദിവസങ്ങൾ കൊണ്ട് കേസുകൾ ഇരട്ടിയാകുന്നതായും ലോക ആരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകുന്നു ഉയർന്ന വാക്സിനേഷൻ നിരക്കുള്ള രാജ്യങ്ങളിൽ പോലും ഒമിക്രോൺ അതിവേഗം പടരുന്നതായി ലോക ആരോഗ്യ സംഘടന വ്യക്തമാക്കുന്നു നിലവിലെ പ്രതിരോധശേഷി മറികടക്കുന്നതിനാലാണോ ഒമിക്രോൺ അതിവേഗത്തിൽ പടരുന്നതെന്ന് കണ്ടെത്താനായിട്ടില്ലെന്നും ലോക ആരോഗ്യ സംഘടന രാജ്യത്ത് ഒമിക്രോൺ വ്യാപനം രൂക്ഷമാകുന്നു രോഗികളുടെ എണ്ണം നൂറ്റി അൻപതിലേക്ക് തെലങ്കാന മഹാരാഷ്ട്ര കർണാടക കേരളം എന്നീ നാല് സംസ്ഥാനങ്ങളിൽ വൈറസ് വ്യാപനം കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ ഇരുപത്തിനാല് ജില്ലകളിൽ പോസിറ്റിവിറ്റി നിരക്ക് കൂടുതലാണെന്നും ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്രം കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യയിൽ കോവിഡ് രണ്ടാം തരംഗം തീർത്ത ഡെൽറ്റ വകഭേദമാണ് പിന്നീട് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ കോവിഡ് വ്യാപനത്തിന് കാരണമായത് എന്നാൽ ഇപ്പോൾ കണ്ടെത്തിയ ഒമിക്രോൺ വകഭേദം തുടങ്ങിയത് ദക്ഷിണാഫ്രിക്കയിലാണെങ്കിലും അത് പടർന്നു പിടിക്കുന്നത് ബ്രിട്ടനിലാണ് ഒരേ സമയം ഡെൽറ്റയും ഒമിക്രോണും യു കെയുടെ ഉറക്കം കെടുത്തുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കോവിഡ് ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യങ്ങളിൽ ഒന്ന് ബ്രിട്ടനാണ് രോഗികളുടെ എണ്ണം ഒരു ലക്ഷത്തിലേക്കടുക്കുകയാണ് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ വിദേശ വിദേശയാത്രക്കെതിരെ നിർദ്ദേശം നൽകി തുടങ്ങി അതേസമയം കേരളത്തിലേക്കും ഒമിക്രോൺ വ്യാപനം ശക്തമായി ആഞ്ഞടിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു വിദ്യാലയങ്ങളിലടക്കം സാമൂഹിക അകലം പാലിക്കൽ മാസ്ക് ധരിക്കൽ തുടങ്ങി കോവിഡ് പ്രോട്ടോക്കോളുകൾ കർശനമായി പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പിൽ നിന്ന് അറിയിപ്പ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ എല്ലാം അടച്ചിടലിലേക്ക് പോകേണ്ടി വരുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു